നമസ്കാരം. കുരുമുളകിൽ നിരവധി ദ്രുത പ്രവർത്തന രീതികളുണ്ട്. അതിൽ പ്രധാനമായ ഒന്നാണ് നാഗപതിവയ്ക്കൽ രീതി അഥവാ സെർപ്പൻ്റൈൻ ലെയറിംഗ്. വേര് പിടിച്ച ഒരു തണ്ടിൽ നിന്നും അനേകം പുതിയ തണ്ടുകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. തണ്ടുകളുടെ വളർച്ചയനുസരിച്ച് പുതിയ പോളിബാഗുകളിൽ മണ്ണും ചാണകപ്പൊടിയും സമാശ്രമം ചേർത്ത് നിറച്ച് തണ്ടുകൾ പതിപ്പിച്ചു വളർത്താവുന്നതാണ്. ഇതുപോലെ വേര് പിടിച്ച ഒരു തണ്ടിനെ ഒരു പോളിബാഗിൽ നട്ടുവെക്കുന്നു. പിന്നീട് തണ്ടിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് മറ്റൊരു പോളിബാഗിലേക്ക് അതിനെ പതിച്ചു വയ്ക്കാം. അതിനായി ഒരു ഈർക്കിൽ മടക്കി അതിനെ ഉറപ്പിച്ചു നിർത്താവുന്നതാണ്. ഒരു പോളിബാഗിൽ ഒരു മുട്ട് വരുന്ന രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ 20 പോളിബാഗുകൾ പതിപ്പിച്ചാൽ ആദ്യത്തെ 10 വേര് വന്നിട്ടുണ്ടാകും. വേര് വന്ന തണ്ടിന് പുറകുവശം ബ്ലേഡോ കത്രികയോ ഉപയോഗിച്ച് മുറിച്ചു മാറ്റാവുന്നതാണ്. അധികമായി നിൽക്കുന്ന തണ്ടുകളെ മുറിച്ചു മാറ്റി മുള ശരിയായ രീതിയിൽ വരുന്നതിനായി അതിനെ മണ്ണിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മുറിച്ചു മാറ്റിയ പോളിബാഗിൽ ആവശ്യമെങ്കിൽ കുറച്ചുകൂടി മണ്ണിട്ട് അതിനെ ഉറപ്പിച്ചു നിർത്തേണ്ടതാണ്. വളർച്ചയെത്തിയ തണ്ടുകളെ 4 ശേഷം തോട്ടത്തിലേക്ക് മാറ്റാവുന്നതാണ്. തുറസായ സ്ഥലത്തോ പോളി ഹൗസുകളിലോ നമുക്ക് ഈ രീതി ചെയ്യാവുന്നതാണ്. തുറസായ സ്ഥലത്ത് ചെയ്യുമ്പോൾ മഴവെള്ളം വീണ് തണ്ടുകൾ കേടുവരാതിരിക്കാനായി പന്തൽ ഉപയോഗിക്കാവുന്നതാണ്. ഏതു കാലാവസ്ഥയിലും ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണ് നാഗപതിവയ്ക്കൽ. വേര് പിടിച്ച ഒരു മാതൃസസ്യത്തിൽ നിന്നും 50 മുതൽ 60 തണ്ടുകൾ വരെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്.